അവന് വേണ്ടി വാദിക്കാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പോകാം യാമിനി. പോട്ടെ. ഒന്നുമില്ല, പൊയ്ക്കോ. ശരി സാർ. എന്താ എമ്മേ? തൊണ്ടി മുതലോടെ പിടിച്ചു, എന്നിട്ടും ആ റാസ്കല് തെറ്റ് സമ്മതിക്കുന്നില്ല. നിന്നടുത്ത് തന്നെ നിൽക്കുക. അവന്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിച്ചു അമ്മ. അയാൾക്ക് ജാമ്യം കിട്ടരുത്, കുറച്ചു കാലം ജയിലിൽ കിടക്കണം. അത് തന്നെ ഞാനും അമ്മയോട് പറഞ്ഞത്. വേറെ ആരായിരുന്നെങ്കിലും ക്ഷമിക്കായിരുന്നു. അയാളെപ്പോലെ ഒരാള് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ട്. എങ്കിലും കാണിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പണിയായി പോയില്ലേ. അയാളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോ ഭാര്യ കൂടി അറിഞ്ഞുകൊണ്ടുള്ള പണിയായിരിക്കുമല്ലോ. പിന്നെ അവരോടൊക്കെ എന്തിനാ ഈ സിമ്പതി? അയാളുടെ സകല കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുമായിരുന്നു ആ പുതിയ സ്റ്റാഫ്. അവൾക്ക് പ്രത്യേകിച്ച് അഡ്രസ്സൊന്നും ഇല്ലല്ലോ. എന്തൊക്കെയോ കഥകൾ ഇന്റർവ്യൂവിന് വന്നപ്പോ അമ്മയോടും കാവേരിയോടും പറഞ്ഞു. അതൊക്കെ സത്യമാവണമെന്നില്ലല്ലോ. അമ്മേ, അത് ശരിയാ. അവള് വന്നേ പിന്നെയാ കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കാത്തതല്ലേ ഉള്ളൂ എനിക്ക് സങ്കടം. ഈ സംഭവത്തോടെ ശക്തിയുടെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടിനി ശക്തി പറയുന്നത് ഞങ്ങൾ മുഖവിലയ്ക്ക് എടുത്തിരിക്കും. ശക്തിയുടെ ഇനി സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം. ഞങ്ങൾ ആ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും. അതെ, ശക്തിക്ക് സർവ്വ അധികാരവും നൽകുന്നു. ആർക്കെതിരെയും എന്തും എപ്പോ വേണമെങ്കിലും തീരുമാനം എടുക്കാം. ആരും എതിരല്ല. എനിക്ക് ഇങ്ങനൊരു അധികാരം കിട്ടിയാൽ മതി. കമ്പനിയെ ഞാൻ പഴയപടിയാക്കും. കമ്പനിക്ക് ഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെ പുറത്താക്കിയാൽ തന്നെ ഒരു പരിധിവരെ കമ്പനി രക്ഷപ്പെടും. നാളെ മുതൽ ഞാൻ ശുദ്ധികലശം തുടങ്ങും. കുറുപ്പെങ്കിലാണ് പ്രശ്നക്കാരനെന്ന് ശക്തിയേട്ടൻ പറഞ്ഞത് എത്ര ശരിയാ. അയാൾ ഇനി രക്ഷപ്പെടുത്തില്ല, കോടതി അയാളെ ശിക്ഷിക്കും. എന്നാൽ അതിനു മുകളിൽ മറ്റൊരു ശിക്ഷയുണ്ട്, ദൈവത്തിന്റെ. വരണം വരണം. കൂട്ടുകക്ഷിയെ കാണാൻ പോയോ? എന്നാ ഇനി അനുവാദമൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പോകേണ്ടടുത്തൊക്കെ നിനക്ക് പോവാം. ദാ പിടിച്ചു. വായിച്ചു നോക്ക്. ആവശ്യമില്ല, പുറത്തേക്കുള്ള വഴി തുറന്നു എന്ന് മനസ്സിലായി. നിനക്കും അയാളുടെ വിധി വരേണ്ടതാ. നീ ഇപ്പൊ ലോക്കപ്പി കഴിയേണ്ടതാ. ആ വിധി വരേണ്ടത് ഞങ്ങൾക്കല്ല, മറ്റു ചിലർക്കാ. ആ വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. തെളിവ് സഹിതം പിടിക്കേണ്ടവനെ പിടിച്ചിട്ടും നീ എന്താടി പഴയ നിലപാടിൽ തന്നെ നിൽക്കുന്നേ? വന്നിട്ട് കൊറേ ആയില്ല, അതിനു മുമ്പ് പണം സമ്പാദിക്കണമെന്നുള്ള തോന്നലുണ്ടായി. അതിനുവേണ്ടി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുത്തിനൊപ്പം കൂടി. ആരാണ് അങ്ങനെ ചെയ്തതെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം. സത്യത്തിൽ ഗാന്ധാരി അമ്മയ്ക്കും മകൾക്കും നിങ്ങളെ വലിയ വിശ്വാസമാ. അത് മുതലെടുക്കായിരുന്നു നിങ്ങൾ. നിർത്തടി. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തെങ്കിലും നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കേ. അതെ, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നോണ്ട് തന്നെയാ
ഭയക്കാതെ പറയേണ്ടത് പറയുന്നത്. അത് ഇനി ഗാന്ധാര്യമ്മയോടും പറയും. എന്താ നീ പറയാൻ പോകുന്നത്? അവിടെ നിന്റെ സംസാരം ഇത്ര പോലും ദീർഘിപ്പിക്കില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഗാന്ധാര്യമ്മയും മകളും കൂടിയ എന്നെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഈ കമ്പനിയിലേക്ക് ക്ഷണിച്ചത്. അപ്പോ അവരോട് പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. ഞാനും കുറുപ്പ് സാറും പോയാലും ഇപ്പോഴത്തെ നിലയിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയണം. കുറച്ചുകൂടി വഷളാകും കാര്യങ്ങളെന്ന് അവരെ ധരിപ്പിക്കണം. അതല്ലേ ശരി? കമ്പനിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട രണ്ടുപേരാ ഇപ്പൊ പുറത്തു പോകുന്നത്. അവരുടെ മാറ്റം ഉറപ്പായിട്ടും ഈ കമ്പനിയെ മോശമായിട്ട് ബാധിക്കും. അതില് തർക്കമൊന്നും വേണ്ട. പൊടി പോ. ജോലി നിന്ന് പിരിഞ്ഞു പോകുന്നവള് പലതും പറയും, അതൊന്നും കേൾക്കാൻ എനിക്ക് നേരമില്ല. പൊയ്ക്കോ. ഡിസ്മിസൽ ലെറ്റർ തന്നു, പക്ഷെ പോകുമ്പോഴും അന്തസ്സോടെയാണ് ഞാൻ പോകുന്നത്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് പോകേണ്ടി വന്നത്. ചതിയുണ്ട് ഇതിന് പിന്നില്. എന്നെങ്കിലും ഒരു ദിവസം പഠിച്ചോനത് തെളിയിക്കും. കുറെ കാലമായി കുറുപ്പ് സാർ ഓഫീസ് ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ പണം അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ടത് പാവപ്പെട്ട ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. എന്നായിരുന്നാലും ഒരു ദിവസം പിടിക്കപ്പെടുവല്ലോ. നിങ്ങൾക്കറിയാം സത്യം എന്താണെന്ന്. പിന്നെ സൈറ്റ് എഞ്ചിനീയർക്കും യാമിനി മാഡത്തിന് ഈ ബിസിനസ്സിൽ എന്താ പങ്കെന്ന് എനിക്കറിയില്ല. കണ്ടോ, മാഡത്തെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. രഹന പോകാൻ നോക്ക്, എല്ലാവരും ചതിയും വഞ്ചനയും കൂടി നടക്കുന്നവരല്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കണം. എന്നേക്കാൾ കൂടുതൽ കുറുപ്പ് സാറിന്. 10-15 വർഷമായി അദ്ദേഹം ഈ സ്ഥാപനത്തെ നെഞ്ചിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന വിജയത്തിന് പിന്നിൽ അദ്ദേഹത്തിന് പ്രയത്നമുണ്ട്. അതുകൊണ്ട് അങ്ങേരെ ഇനി ജയിലിൽ കിടന്ന് പ്രയത്നിച്ചാ മതി. സത്യം പറഞ്ഞ നീയും കൂടെ പോകേണ്ടതാ. എന്ന് വെച്ചാ ഇങ്ങോട്ട് വന്നില്ല, അതിനു മുമ്പ് ഇഷ്ടം പോലെ അടിച്ചു മാറ്റാൻ തുടങ്ങി. കണ്ണുരുട്ടണ്ട, മര്യാദക്ക് പോവാൻ നോക്ക്. ഇയാളെ പോലുള്ളവരെ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്തേരെ, അല്ലെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പേരും കള്ളി കണ്ടാ പറയില്ല. എന്ത് വേണം? എന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടു. നന്നായി. ഇപ്പൊ യാമിനി മാഡം ഞങ്ങളെ വിളിച്ച് പറഞ്ഞായിരുന്നു. അത് പറയുമല്ലോ, അവർക്കായിരുന്നല്ലോ എന്നെ പുറത്താക്കാൻ ആവേശം. ആ ആവേശത്തിന് പിന്നിൽ കാരണമില്ലേ? നീയും ആ കുറുപ്പെന്ന് പറയുന്നവനും ഏത് നേരവും പലരെയും പ്രതികളാക്കി. എന്നിട്ടോ അവസാനം ആരാണ് പണത്തിന് വേണ്ടി കമ്പനിയെ മുക്കിയത്? എന്താ മറുപടി ഇല്ലാത്തത്? ഇന്റർവ്യൂവിന് വന്നപ്പോ കൊറേ കഥകൾ പറഞ്ഞു, അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എവിടെ, ഇവള് വീട്ടുകാരുമായി അകന്നത് ഇവളുടെ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ഇന്നലെ അമ്മയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത പെൺകുട്ടിയാ. എന്നാൽ കുറുപ്പ് സാറിന്റെ കാര്യം അതല്ല. വർഷങ്ങളോളം അദ്ദേഹം ആ കമ്പനിയെ സേവിച്ച ആളാ. കാവേരി കൺസ്ട്രക്ഷന്റെ ഉയർച്ചയുടെ ഭാഗമായ ആളാ. അതൊക്കെ നീ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. അയാൾ സത്യസന്ധനായിരുന്നു, എന്നാൽ ഇടയ്ക്കെപ്പോഴോ അയാൾക്ക് പണക്കൊതിയുണ്ടായി. അയാൾ കണക്കുകൾ തെറ്റിച്ചു.
കമ്പനി അയാളെ വിശ്വസിച്ചപ്പോ അത് അയാളെ ശരിക്കും മുതലാക്കി. പുതിയ മാഡം വന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല എന്ന് നിങ്ങളും അയാളും പറഞ്ഞു. യാമിനി മാഡം നിസ്സാരക്കാരിയല്ല. ആരാണ് കമ്പനിയെ വഞ്ചിക്കുന്നതെന്ന് സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ജിയമാണ്. അങ്ങനെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന യാമിനി മാഡത്തെ അമ്മയും കാവേരി മാഡവും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരും കമ്പനിയുടെ വളർച്ചയല്ല മുന്നിൽ കാണുന്നത്, സ്വന്തം നേട്ടങ്ങൾ തന്നെയാ. നിർത്തു! യാമിനി മാഡത്തെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞോ, നിങ്ങൾക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറേണ്ടി വരും. ആ SI ബലരാമന് എന്തോ സിമ്പതി ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ നീയും ഇപ്പൊ അയാൾക്കൊപ്പം ലോക്കപ്പിൽ കണ്ടേനെ. കൂടുതൽ സംസാരമൊന്നും വേണ്ട, തല്ലി അറക്കുന്നില്ല നിന്നെ. പൊയ്ക്കോ. എന്താ നിക്കുന്നത്? യാമിനി മാഡത്തെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയാൻ വന്നതാണോ? വീടില്ല, ഭർത്താവ് മരിച്ചുപോയി, എന്നിട്ടും ചൊവ്വേ നേരെ ജോലി ചെയ്യണമെന്ന് തോന്നിയില്ല. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇന്ന് ഗസ്റ്റ് ഹൗസ് ഒഴിയാൻ പറയുന്നില്ല. നാളെ നാളെ രാവിലെ തന്നെ എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇറങ്ങിക്കൊള്ളണം. നാളത്തേക്കാക്കുന്നില്ലമ്മേ, ഇന്ന് തന്നെ പൊയ്ക്കോളാം. എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ഇപ്പോ അവിടെ എല്ലാവരും എന്നെ സ്വീകരിക്കാൻ തയ്യാറാ. എങ്കിലും ഞാൻ അവിടേക്ക് പോകുന്നില്ല. എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ മറ്റൊരുപാട് പേരുണ്ട്. ഞാനൊന്ന് ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവർ. എവിടെ പോയാലും അമ്മയും കാവേരി മേടത്തെ മറക്കില്ല ഞാൻ. എന്നും പടച്ചവനോട് പറയും. തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്നെ പുറത്താക്കിയാലും നിങ്ങളൊക്കെ എത്ര നന്മയുള്ളവരാണെന്ന് എനിക്കറിയാം. എന്നെങ്കിലും എന്നെങ്കിലും എന്നെ അമ്മയും മാഡവും തിരിച്ചറിയും. വാക്കിലെ ശുദ്ധി പ്രവർത്തിയിലില്ലാത്തവള്. ചിന്നയ്യ, വണ്ടി നിർത്ത്. മോളെന്താ ഇവിടെ? ഞാനിവിടെ അടുത്തൊരു സ്ഥാപനത്തിൽ അങ്കിളെ ജോലി ചെയ്തോണ്ടിരുന്നേ. കമ്പനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട് ഇന്ന് പിരിച്ചുവിട്ടു. അല്ല, അങ്കിളെന്താ ഇവിടെ? എനക്കിവിടെ വളരെ അടുപ്പമുള്ള ഒരു ഫാമിലി ഉണ്ട്, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്നാൽ ഞാൻ അവിടെ കേറിട്ടേ പോവൂ. നാട്ടുകാർക്ക് മൊത്തം മതിപ്പുള്ളൊരു അമ്മയാ ഗാന്ധാരി എന്നാ അവരുടെ പേർ. ഓ, ഗാന്ധാരിയമ്മയെ കാണാനാണോ അങ്കിൾ വന്നേ? അതെ. അല്ല, മോൾ അറിയോ അവരെ? ഗാന്ധാരിയമ്മയെ മകളെയും കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നേ. എന്നെ അവരുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടെ. എന്താ കാരണം? എനിക്കറിയില്ലെങ്കിലേ, ഞാൻ കമ്പനിയുടെ മാനേജറുമായി ചേർന്ന് കണക്കിൽ കൃത്രിമം കാണിച്ചെന്ന് ആരോപണം. അങ്കിളിനറിയല്ലോ, ഒരുത്തന്റെ ചതിയിൽപ്പെട്ട ശേഷം വീട്ടിൽ നിന്ന് പുറത്തായവളാ ഞാൻ. എനിക്ക് വഞ്ചന കാട്ടി പണം സമ്പാദിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ പ്രതികൾ വേറെയാ. എന്നാൽ ആരും ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല. മോളും രോഹിണി മോളും ലീന മോളും പറയുന്നൊക്കെ അങ്കിള് കണ്ണുമടച്ച് വിശ്വസിക്കും. ചെയ്യാത്ത കുറ്റത്തിന് പറഞ്ഞു വിട്ടത് അങ്കിളെ സങ്കടം. ആര് പറഞ്ഞു വിട്ടു? മോള് പോകുന്നില്ല. വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാൻ ആ കമ്പനിയിൽ തുടരുന്നത്? ആർക്കാ വിശ്വാസം നഷ്ടപ്പെട്ടത്? കാന്താരിക്ക് അവളുടെ മോൾക്കോ? ഞാൻ പറയുന്നതിനപ്പുറമൊന്നും അവർക്കില്ല. മോള് ജീപ്പിലോട്ട് കയറ്. ദൈവമായിട്ടാ ഇപ്പൊ മോളെ എന്റെ മുമ്പിൽ എത്തിച്ചത്. വാ കയറ്. മോള് വിഷമിക്കണ്ട, എന്റെ മോളുടെ സ്ഥാനത്താ നിങ്ങളെല്ലാം.
കാന്താരി ജോലി തിരിച്ചെടുക്കും, അല്ലെങ്കിൽ ജോലിക്കാണ് പ്രയാസം. നാൻ കൊണ്ടുപോകും മംഗലാപുരത്തേക്ക്. മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുക്കാം. പക്ഷേ ആദ്യം അവളെ ഒന്ന് കാണട്ടെ. മോൾ വണ്ടിയിലോട്ട് കയറി. ഗാന്ധാരി വീട്ടിലിട്ട് പോട്ടെ. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് കമ്പനിയിൽ വേറെ ഒരാളെ കൂടി നിയമിക്കണോ? എന്തിന്? സമ്പത്തിന് വലിയ മൂല്യമൊന്നും കൽപ്പിക്കാത്ത ശക്തിയുള്ളപ്പോ അതിന്റെ ആവശ്യം എന്താമ്മേ? യഥാർത്ഥ കള്ളൻ ആരെന്ന് തിരിച്ചറിഞ്ഞു. ഇനി കമ്പനി നേരെയാവും. ഇവളെയും കൂട്ടി എന്താ നാരായണേട്ടൻ? ഈ മോൾ ആരാണെന്നറിയോ? ആളറിയാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് കാവേരി. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരൻ ആരാണോ, അവൻ ചതിച്ച പല പെൺകുട്ടികളിൽ ഒരുവളാണ് രഹന. ഈ മോൾ നിങ്ങളോട് പറഞ്ഞ മോളുടെ കഴിഞ്ഞകാല കഥകളൊക്കെ 100% സത്യ. അത് നേരിട്ട് ബോധ്യമുണ്ട് എനിക്ക്. പക്ഷെ അങ്ങളെ, കമ്പനിയിലെ ചില തിരുമറികള്. എന്ത് തിരുമറി നടന്നാലും മോൾ അതിനൊന്നും കൂട്ടു നിൽക്കില്ല. അത് എനക്കുറപ്പുണ്ട്. പണത്തിന് പിന്നാലെ പോകുന്നവളല്ലേ കുട്ടി. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഞാൻ എന്റെ മോളെപ്പോലെ സ്നേഹിച്ച 3 പെൺകുട്ടികളുണ്ട്. അതിൽ ഒരുവളാണ് രഹണ മോള്. നമ്മളെപ്പോലെ തന്നെ നന്ദിയും സ്നേഹവും മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ല മനസ്സുള്ള നല്ലൊരു പെൺകുട്ടി. അവൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഈ മോൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഗാന്ധാരിയുടെ കമ്പനിയോളം പോന്ന പല സ്ഥാപനങ്ങളും എനിക്കുമുണ്ട്. അവിടെ മോൾക്ക് ഇതിലും നല്ല ജോലി കൊടുക്കാൻ എനിക്ക് കഴിയും, സാലറിയും. പക്ഷേ ഇവിടെ ഇത് പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. കള്ളിയായി മുദ്രകുത്തി അപമാനിതയായി പോകേണ്ടവളല്ല രഹന മോള്. മോൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാനിപ്പോൾ മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കും ലക്ഷങ്ങള്. ഇതുവരെ എന്നോട് ജോലി പോലും ആവശ്യപ്പെട്ടിട്ടില്ല ഈ കൊച്ചു. നാനായിട്ട് നല്ല ബന്ധപ്പെട്ടായിട്ട് കൂടി. എല്ലാം ജിഎമ്മിന്റെ തീരുമാനങ്ങളായിരുന്നു. ജിഎം അവരെ എനിക്കൊന്ന് കാണണം. എന്നിട്ട് മോൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയണം. മോളുടെ മുന്നിൽ വെച്ച് തന്ന. അതിൽ അമ്മയ്ക്കും മോൾക്കും വിരോധമൊന്നുമില്ലല്ലോ. നാരായണേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് എതിർപ്പുണ്ടാകുമോ? എങ്കിലും എന്നെ വിശ്വാസമില്ലെങ്കിലേ അങ്ങനെ ഒരിടത്ത് തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഗാന്ധാരി, എന്റെ സ്ഥാപനങ്ങളുടെ മുഴുവൻ ചുമതലയും മോളെ ഏൽപ്പിക്കാൻ പോലും മനസ്സുള്ളവനാ ഞാൻ. അത്രയും വിശ്വാസം എനിക്ക് മോളെ. അവിടെയാണ് നീ മോളെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടത്. അന്ധമായിട്ട് നിനക്കും മോൾക്കും രഹനയെ വിശ്വസിക്കാം, എന്നെ പോലെ തന്നെ. ശരി നാരായണേട്ടാ, എന്നാൽ രഹന എന്റെ കമ്പനിയിൽ തന്നെ തുടർന്നോട്ടെ. മോളുവാ, ആ ജി എമ്മിനെ നമുക്കൊന്ന് കാണണം. പോയിട്ട് വരാം. ശക്തിയുടെ ഇതൊരു തിരിച്ചടിയാണ്, അപമാനമാണ്. ശക്തി ഇന്നലെ വന്ന ആളാണ്. നാരായണേട്ടൻ മോളുടെ അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്ത. അച്ഛനെ പോലെയാണ്, അത് മറക്കണ്ട. അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാത്തത് മോളുടെ അച്ഛന്റെ വാക്ക് കേൾക്കാത്തത് പോലെയാണ്. Thank you.
ഞാനൊന്ന് തീരുമാനിച്ചാ അത് നടത്തിയെടുക്കും. ഇനി കുറുപ്പുമില്ല, മറ്റവളുമില്ല, രഹന നമ്മുടെ തോന്നിയവസം മാത്രം. ചില നേരത്ത് മാഡത്തിന്റെ സംസാരവും പ്രവൃത്തിയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മാഡം ഒരു സ്ത്രീയാണെന്ന് തോന്നുകയില്ല, ആണുങ്ങളുടെ രീതി പോലെ തോന്നുന്നു. കുട്ടിക്കാലം മുതൽ ഞാൻ വളർന്നത് അങ്ങനെയാ, പെണ്ണിനെ പോലെയല്ല ആണിനെ പോലെ. കാര്യങ്ങളൊക്കെ അനുകൂലമായ സ്ഥിതിക്ക് ഇനി കുറച്ചുനാള് നേരെ ചൊവ്വ മുന്നോട്ട് പോണം. അഴിമതിക്കാര് കളം വിട്ടപ്പോ നല്ല നിലയിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നുവെന്ന് ഗാന്ധാരി അമ്മയ്ക്കും മകൾക്കും തോന്നണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ശൈലി തുടരാം. ഗൗഡയിലൂടെ രഹന അത്രയ്ക്ക് ഗാന്ധാരിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. അങ്ങനെയുള്ളവൾ ഇനി ഒരിക്കലും ഗാന്ധാരിയുമായിട്ട് കാണാൻ പാടില്ല. ആരാ?